രാജസ്ഥാനിലെ ഉദയപൂരിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അനവധി പോസ്റ്റുകളാണ് വിവിധ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറഞ്ഞത്. അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യാനായി വിവിധ സോഷ്യൽ മീഡിയകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം പോസ്റ്റുകൾ ഇടുന്നവരെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അത് സംബന്ധിച്ച് സർക്കുലർ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കൊലപാതകത്തെ മഹത്വവൽക്കരിക്കുന്നതും ന്യായീകരിക്കുന്നതുമായ പോസ്റ്റ് നീക്കം ചെയ്യണം എന്ന് ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരം പോസ്റ്റ് ഇടുന്നവരെ നിരീക്ഷിക്കാനും പിടികൂടാനും കർശനമായി ശിക്ഷിക്കാനും ഉള്ള തീരുമാനം വിവിധ സംസ്ഥാനങ്ങൾക്ക് അയച്ച സർക്കുലർ പറയുന്നുമുണ്ട്. ഏതായാലും അതിൽ പറയുന്നൊരു കാര്യം, ടെക്സ്റ്റ് മെസ്സേജ്, ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലുള്ള ഈ ഇത്ര മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന പോസ്റ്റുകൾ, ഫോട്ടോകൾ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പോസ്റ്റുകൾ, ഇങ്ങനെ ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയോ വെള്ളപൂശാൻ ശ്രമിക്കുകയോ ഇല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കുകയോ ശ്രമിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാണ് June 29 പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ നിലവിൽ ഇന്നലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് നൂപുർ ശർമ്മയ്ക്കെതിരായി ഈ കൊലപാതകത്തെ വെച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ട്വിറ്റർ നീക്കം ചെയ്യുകയുണ്ടായി. അതായത് സോഷ്യൽ മീഡിയ അത്തരം പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്തരം പോസ്റ്റുകൾ ഇടുന്നവരെ കർശനമായി നിരീക്ഷിക്കാനും വേണ്ട നടപടികൾ കൈക്കൊള്ളാനും വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.